ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം 2018-19 ചാമ്പ്യൻസ് ലീഗിലെ ലിവർപൂളും പി എസ് ജിയും നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ്. തീർത്തും ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ മത്സരങ്ങൾ തന്നെയായിരുന്നു അത്. ആ ഒരു മത്സരത്തിന് വേണ്ടി ലിവർപൂളിന്റെ സ്ക്വാഡ് വന്നത് ഇങ്ങനെയായിരുന്നു. സാദിയോ മാനെയും സലാഹും വൈനാൾഡും മിൽനറും ഹെർണാണ്ടസും വാൻഡിക്കും ഗോമസും അലക്സാണ്ടർ അർണോൾഡും റോബർട്ട്സണും അലിസം ബക്കറും എല്ലാം അടങ്ങുന്ന മികച്ചൊരു നിര തന്നെ. മറുഭാഗത്തെ പി എസ് ജി ഒട്ടുമോശമല്ലായിരുന്നു. നെയ്മർ ജൂനിയറും കവാനിയും എംബപ്പയും മർക്കിന്യൂസും റാബിയറ്റും ഡിമേരിയയും പിന്നെ അതുപോലെ തന്നെ തിയാഗോ സിൽവയും കിംബപ്പയും അറിയോലെല്ലാം അടങ്ങുന്ന മികച്ചൊരു നിരയുമായി തന്നെ അവരും കളിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ ഇരു ടീമുകളും കാത്തിരുന്ന മത്സരത്തിൻ്റെ കിക്ക് ഓഫ് ലിവർപൂളിൻ്റെ ടച്ചോടാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ച ആദ്യം തന്നെ നമുക്ക് ഇവിടെ നെയ്മർ ജൂനിയർ ബോളുമായി വരുന്നത് കാണാം. നെയ്മർ ജൂനിയറിൽ നിന്നും ഒരു ത്രൂ ബോൾ വരുന്നു, പക്ഷേ അവിടെയൊന്നും അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ആ ഒരു മത്സരത്തിൽ പി എസ് ജിയെ നയിച്ചിരുന്നത് അവരുടെ കോച്ചായ തോമസ് ടുഷേലായിരുന്നു. ഇവിടെ ലിവർപൂളിൻ്റെ മറ്റൊരു മുന്നേറ്റം കാണാം. ലിവർപൂൾ താരമായ മിൽനർ ബോളുമായി എന്നൊരു ക്രോസ് നൽകുന്നു, അത് ലിവർപൂൾ താരമായ വാൻഡേക്കിലേക്ക് ലഭിക്കുന്നു. വാൻഡേക്കിൻ്റെ മികച്ച ഷോട്ട്, പക്ഷേ നിർഭാഗ്യമെന്നാണ് പി എസ് ജി ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ അത് സേവ് ചെയ്യുന്നു. തുടർന്നിടെ വീണ്ടും ലിവർപൂളിൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ്. ലിവർപൂൾ താരമായ മിൽനറിൻ്റെ മറ്റൊരു ഷോട്ട്, പക്ഷേ അതും ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. തുടർന്നിവിടെ ലിവർപൂൾ താരമായ അലക്സാണ്ടർ അർണോൾഡ് ബോളുമായി എന്നൊരു ഷോട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ സാദിയോ മാനെ ബോളുമായി എന്നൊരു ഷോട്ട് എടുക്കുന്നു, പക്ഷേ പി എസ് ജി ഗോൾ കീപ്പർ മികച്ച രീതിയിൽ തന്നെ ആ പന്തും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം ഇവിടെ ലിവർപൂളിന് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഒരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. ആ മത്സരത്തിൽ ലിവർപൂളിനെ നയിച്ചിരുന്നത് യർഗൻ ക്ലോപ്പ് ആയിരുന്നു. ഇവിടെ വീണ്ടും പി എസ് ജിയുടെ ഒരു മുന്നേറ്റം കാണാം. പി എസ് ജി താരമായ നെയ്മർ ജൂനിയർ ബോളുമായി എന്നൊരു ഷോട്ട് എടുക്കുന്നു, പക്ഷെ അലിസം ബക്കർ മികച്ച രീതിയിൽ തന്നെ സേവ് ചെയ്യുന്നു. തിരിച്ചു കിട്ടിയ പന്തി കവാനിയോ ഷോട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അതും മികച്ച രീതിയിൽ തന്നെ അലിസം ബക്കർ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും ഇരു ടീമുകളും വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ കളിക്കുന്നു. ഇവിടെ വീണ്ടും ലിവർപൂൾ താരമായ മിൽനർ ബോളുമായി എന്നൊരു ക്രോസ് നൽകുന്നു, പക്ഷേ തിയാഗോ സിൽവ മികച്ച രീതിയിൽ തന്നെ ആ ഒരു അപകടത്തെ ഒഴിവാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്നിടെ വീണ്ടും ലിവർപൂളിൻ്റെ മുന്നേറ്റം. സാദിയോ മാനെ ബോളുമായി വരുന്നു, സാദിയോ മാനെ ബോളുമായി വന്ന് നെയ്മർ ജൂനിയറിനെ കബളിപ്പിച്ചുകൊണ്ട് പോസ്റ്റിലേക്ക് കുതിക്കുന്നു. പിന്നീട് സാദിയോ മാനെ ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തുന്നില്ല. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ലിവർപൂൾ താരമായ റോബർട്ട്സണിൽ നിന്നും ഒരു ക്രോസ് വരുന്നു, അത് ലിവർപൂൾ സ്ട്രൈക്കർ പോസ്റ്റിലേക്ക് എത്തിക്കുന്നു. ഓരോ പി എസ് ജി ആരാധകരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇത് ആ മത്സരത്തിലെ ആദ്യ ഗോൾ ലിവർപൂൾ നേടിയിരിക്കുന്നു. ലിവർപൂൾ തങ്ങൾ ആരാണെന്ന് തെളിയിക്കുന്ന നിമിഷം ലിവർപൂൾ 1-0. അങ്ങനെ ഓരോ ഫുട്ബോൾ പ്രേമിയെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇത് ആ മത്സരത്തിലെ ആദ്യ ഗോൾ ലിവർപൂൾ നേടിയിരിക്കുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ പി എസ് ജിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പി എസ് ജി താരമായ നെയ്മർ ജൂനിയറിൽ നിന്നും ഒരു ചിപ്പ്ഡ് പാസ് വരുന്നു, പക്ഷേ അവിടെ ലിവർപൂൾ താരത്തിൻ്റെ കയ്യിൽ ബോൾ തട്ടിയതിൻ്റെ പേരിൽ ഒരു ഫ്രീ കിക്കാണ് പി എസ് ജിക്ക് അനുകൂലമായി. കിക്ക് എടുക്കുന്നത് നെയ്മർ ജൂനിയറാണ്. നെയ്മർ ജൂനിയറിൻ്റെ മികച്ചൊരു കിക്ക്, പക്ഷേ അത് പി എസ് ജി വാളിൽ തട്ടിപ്പോകുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ പി എസ് ജിക്ക് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നുണ്ട്, അത് പി എസ് ജി താരമായ കേലിയൻ എംബാപ്പെ മികച്ചൊരു ഷോട്ടും എടുക്കുന്നു, പക്ഷേ അതെല്ലാം ഒരു ഗോൾ കീക്കിലാണ് കലാശിക്കുന്നത്. തുടർന്ന് ഇവിടെ വൈനാൾഡും ബോളുമായി കുതിക്കുന്നു, എന്നാൽ പോസ്റ്റിനകത്ത് നിന്നും പി എസ് ജി ഡിഫൻഡർമാർ അയാളെ ഫോൾ ചെയ്യുന്നു. പെനാൾട്ടി ഫ്രം ലിവർപൂൾ. ഒരു ഗോൾ നേടി നിമിഷങ്ങൾ കഴിയുന്നതിന് മുൻപേ തന്നെ ഇത് ലിവർപൂളിന് രണ്ടാമത്തെ ഗോൾ നേടാനുള്ള ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുന്നു. കിക്ക് എടുക്കുന്നത് മിൽനർ തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെ അയാളത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഓരോ പി എസ് ജി ആരാധകരെ വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇത് ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും ലിവർപൂൾ നേടിയിരിക്കുന്നു. ലിവർപൂൾ 2-0. ഇവിടെ വീണ്ടും പി എസ് ജിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പി എസ് ജി താരമായ ഡിമേരിയയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു, അതെത്തുന്നതാണെങ്കിലോ പി എസ് ജി താരമായ മ്യൂനിയറിലേക്ക്, അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഓരോ പി എസ് ജി ആരാധകർക്കും ആശ്വാസം നൽകിക്കൊണ്ട് പി എസ് ജിയും ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. ലിവർപൂൾ 2-1. അങ്ങനെ പി എസ് ജി തങ്ങളുടെ തിരിച്ചുവരവിലേക്കുള്ള ആദ്യ ചുവട് അവിടെ കടന്നിരിക്കുകയാണ്. ഇവിടെ വീണ്ടും ലിവർപൂളിൻ്റെ മറ്റൊരു സുവർണാവസരം നമുക്ക് കാണാം, പക്ഷേ ഇവിടെ പി എസ് ജി ഗോൾ കീപ്പറിൻ്റെ മികച്ച ഇടപെടൽ കാണാം, അവിടെ അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആവേശകരമായ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ ലിവർപൂൾ തന്നെയാണ് മുൻപിൽ. രണ്ടാം പകുതി പി എസ് ജിൻ്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ച് ആദ്യം തന്നെ ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ
തുടർന്ന് ഇവിടെ ലിവർപൂളിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം. പക്ഷേ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ ലിവർപൂളിന് സാധിക്കുന്നില്ല. തുടർന്ന് വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പി എസ് ജി താരമായ കിംബെപ്പെ മുഹമ്മദ് സലയെ ഫോൾ ചെയ്യുന്നു. ഫ്രീ കിക്ക് ഫ്രം ലിവർപൂൾ. കിക്ക് എടുക്കുന്നത് മിൽനർ തന്നെയാണ്. മികച്ചൊരു കിക്ക്, പക്ഷേ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഇവിടെ ലിവർപൂളിൻ്റെ മറ്റൊരു മുന്നേറ്റം. അത് നേരെ എത്തുന്നതാണെങ്കിലോ ലിവർപൂൾ താരമായ സലയിലേക്ക്. സലയുടെ മികച്ചൊരു ഷോട്ട്, പക്ഷെ അവിടെയും അവർക്ക് നിർഭാഗ്യം കൂടെ നിൽക്കുന്നു. ആ ഷോട്ടും പോസ്റ്റിലെ വെളിയിലേക്ക് പോകുന്നു. എന്നാലും തങ്ങളുടെ പരിശ്രമം വിടാതെ വീണ്ടും വീണ്ടും ലിവർപൂൾ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ സാദിയോ മാനേയിലൂടെ ഒരു മുന്നേറ്റം, പക്ഷെ അതും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ പി എസ് ജിയുടെ ഒരു മുന്നേറ്റം. പി എസ് ജി താരമായ നെയ്മർ ജൂനിയർ ബോളുമായി വരുന്നു. നെയ്മർ ജൂനിയറിൽ നിന്നും എംബാപ്പയിലേക്ക്. എംബാപ്പയുടെ മികച്ചൊരു ഷോട്ട്, അത് ഗോളാകുന്നു. ആദ്യം രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ലിവർപൂൾ മുൻപിലെത്തിയെങ്കിൽ ഇപ്പോൾ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് മത്സരത്തെ സമനിലയാക്കിയിരിക്കുന്നു പി എസ്. പി എസ് ജി മികച്ചൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. പി എസ് ജി 2 ലിവർപൂൾ 2. അങ്ങനെ വീണ്ടും മത്സരം പഴയ രീതിയിൽ സമനിലയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. വീണ്ടും ആ പഴയ ആവേശവും രോമാഞ്ചവും മത്സരത്തിലേക്ക് കടന്നു വരുന്നു. വിജയമെന്ന ലക്ഷ്യത്തോടെ ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തുന്നു. ഇവിടെ ലിവർപൂൾ താരമായ സാദിയോ മാനെയെ പി എസ് ജി ഡിഫൻഡർ ഫോൾ ചെയ്യുന്നു. വീണ്ടും ഒരു ഫ്രീ കിക്കാണ് ലിവർപൂളിന് അനുകൂലമായി. അലക്സാണ്ടർ അർണോൾഡാണ് കിക്ക് എടുക്കുന്നത്. അലക്സാണ്ടർ അർണോൾഡിൻ്റെ മികച്ചൊരു കിക്ക്, പക്ഷേ നിർഭാഗ്യമെന്നോണം അത് പോസ്റ്റിൽ തട്ടി പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ വീണ്ടും ലിവർപൂളിൻ്റെ മറ്റൊരു മുന്നേറ്റം. ലിവർപൂൾ താരം ബോളുമായി വന്ന് മികച്ചൊരു ഷോട്ട് എടുക്കുന്നു, അത് ഗോളാകുന്നു. ഓരോ ഫുട്ബോൾ പ്രേമിയെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇതാ ബ്രസീലിൽ നിന്നും ഫുട്ബോൾ ലോകത്തേക്ക് ഉയർന്നു വന്ന ഫെർമിനിയോയുടെ ആ മത്സരത്തിലെ മൂന്നാമത്തെ ഗോളും ലിവർപൂൾ നേടിയിരിക്കുന്നു. അങ്ങനെ പാരീസിലെ സുൽത്താൻമാർക്കെതിരെ മൂന്നാമത്തെ ഗോളും ലിവർപൂൾ നേടിയിരിക്കുന്നു. അതെ, ലിവർപൂൾ 3 പി എസ് ജി 2. അങ്ങനെ വീണ്ടും ലിവർപൂൾ മത്സരത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. അങ്ങനെ ആവേശം വശം ഒരുപോലെ നിറഞ്ഞാടി ആ മത്സരം അവസാനിക്കുന്നു. ആ മത്സരം അവസാനിക്കുമ്പോൾ 3-2 എന്ന സ്കോറിൽ ആ മത്സരത്തിൽ വിജയിക്കുന്നത് ലിവർപൂൾ തന്നെയാണ്. തീർത്തും പി എസ് ജിയെ തോൽപ്പിച്ചെറിഞ്ഞുകൊണ്ട് അങ്ങനെ ആവേശകരമായ ആദ്യ മത്സരം അവസാനിച്ചു. ഇനി രണ്ടാം മത്സരമാണ്. പി എസ് ജിയും ലിവർപൂളും വീണ്ടും നേർക്കുനേറി ഏറ്റുമുട്ടുന്നു. അഗ്രിഗേറ്റ് സ്കോറിൽ 3-2 എന്ന സ്കോറിൽ ലിവർപൂൾ തന്നെയാണ് മുൻപിൽ. പ്രതികാരം തീർക്കാൻ തന്നെയായിരുന്നു ആ മത്സരത്തിലേക്ക് പി എസ് ജി കളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ പി എസ് ജിയുടെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ച് ആദ്യം തന്നെ ഇവിടെ പി എസ് ജിയുടെ മുന്നേറ്റം. പി എസ് ജി താരമായ കെലിയൻ എംബാപ്പെ ബോളുമായി എന്നൊരു ഷോട്ട് എടുക്കുന്നു, പക്ഷേ അത് ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. തുടർന്ന് ഇവിടെ ലിവർപൂളിൻ്റെ മികച്ച സുവർണ അവസരം നമുക്ക് കാണാം, പക്ഷെ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. അതിനുശേഷം ഇവിടെ വീണ്ടും പി എസ് ജിയുടെ മുന്നേറ്റം. പി എസ് ജി താരമായ കെലിയൻ എംബാപ്പെയിൽ നിന്നും ഡിമേരിയയിലേക്ക്. ഡിമേരിയയുടെ മികച്ചൊരു ലോങ് റേഞ്ചർ, പക്ഷേ ലിവർപൂൾ ഗോൾ കീപ്പറായ അലിസൺ ബക്കർ മികച്ച രീതിയിൽ തന്നെ അത് സേവ് ചെയ്യുന്നു. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. ഇവിടെ പി എസ് ജി താരമായ നെയ്മർ ജൂനിയറിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് നേരെ എത്തുന്നത് തിയാഗോ സിൽവയിലേക്കാണ്. തിയാഗോ സിൽവയുടെ മികച്ചൊരു ഹെഡർ, പക്ഷേ അവിടെയും അവർക്ക് വില്ലനാകുന്നത് ലിവർപൂൾ ഗോൾ കീപ്പർ തന്നെയാണ്. അലിസൺ ബക്കർ മികച്ച രീതിയിൽ തന്നെ അതിനെയെല്ലാം തടഞ്ഞിടുന്നു. വീണ്ടും ഇവിടെ പി എസ് ജിയുടെ മികച്ചൊരു മുന്നേറ്റം. പി എസ് ജി താരത്തിൻ്റെ മികച്ചൊരു ഷോട്ട്, അത് ഗോളാകുന്നു. അങ്ങനെ ഓരോ ഫുട്ബോൾ പ്രേമിയെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇതാ പി എസ് ജി ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. അങ്ങനെ ആ മത്സരം 1-0 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. അഗ്രിഗേറ്റ് സ്കോർ ഇപ്പോൾ 3-3 എന്ന സ്കോറിൽ സമനിലയിൽ തന്നെയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇവിടെ പി എസ് ജിയുടെ ഒരു മുന്നേറ്റം, പക്ഷേ ലിവർപൂൾ താരം പി എസ് ജി താരമായ നെയ്മർ ജൂനിയറിനെ ഫോൾ ചെയ്യുന്നു. ഫ്രീ കിക്ക് ഫ്രം പി എസ് ജി. കിക്ക് എടുക്കുന്നത് നെയ്മർ ജൂനിയറാണ്. നെയ്മർ ജൂനിയറിൻ്റെ മികച്ചൊരു ക്രോസ്, പക്ഷേ അത് മികച്ച രീതിയിൽ തന്നെ അലിസൺ ബക്കർ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും പി എസ് ജിയുടെ മുന്നേറ്റമാണ്, പക്ഷേ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ ലിവർപൂൾ താരമായ മിൽനറിൽ നിന്ന് മുഹമ്മദ് സലയിലേക്ക്. സലയുടെ ഒരു ഷോട്ട്, പക്ഷേ നിർഭാഗ്യമെന്നോണം അതും ലക്ഷ്യം കാണാതെ പോസ്റ്റിൻ്റെ വെളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ കളിക്കുന്നു. ഇവിടെ ലിവർപൂളിൻ്റെ മറ്റൊരു മുന്നേറ്റവും നമുക്ക് കാണാം, പക്ഷെ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ കെലിയൻ എംബാപ്പയെ തേടിക്കൊണ്ട് ബോൾ വരുന്നു. കെലിയൻ എംബാപ്പയിൽ നിന്നും ഒരു ക്രോസ്, പക്ഷേ ലിവർപൂൾ ഗോൾ കീപ്പറായ അലിസൺ ബക്കർ അവിടെയും അവർക്ക് വില്ലൻ്റെ വേഷമണിയുന്നു. മികച്ച രീതിയിൽ തന്നെ അയാൾ അതിനെയും തടഞ്ഞിടുന്നു. മികച്ചൊരു മുന്നേറ്റം തന്നെയായിരുന്നു പി എസ് ജി അവിടെ തുറന്നെടുത്തത്. തുടർന്ന് ഇവിടെ പി എസ് ജിയുടെ മറ്റൊരു മുന്നേറ്റം. പി എസ് ജി താരമായ നെയ്മർ ജൂനിയറിൽ നിന്നും എംബാപ്പയിലേക്ക്.
എംബാപ്പയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് കവാനി ആദ്യം ഒരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയും അവർക്ക് വില്ലനായിക്കൊണ്ട് അലിസൺ ബക്കർ അത് സേവ് ചെയ്യുന്നു. എന്നാൽ തിരിച്ചു കിട്ടിയ പന്ത് വളരെ സിമ്പിളായി തന്നെ പി എസ് ജിയിലെ സുൽത്താൻമാർക്കിടയിലെ സുൽത്താൻ രാജാവാനേമർ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഓരോ ഫുട്ബോൾ പ്രേമിയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ഇത് ആ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളും പി എസ് ജി നേടിയിരിക്കുന്നു. അതും അവരുടെ സുൽത്താനായ നെയ്മർ ജൂനിയറിലൂടെ. പി എസ് ജി 2 ലിവർപൂൾ 0. ഇപ്പോൾ അഗ്രിഗേറ്റ് സ്കോറിൽ 4-3 എന്ന സ്കോറിൽ വിജയിച്ച് നിൽക്കുന്നത് പി എസ് ജി തന്നെയാണ്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ. ഇവിടെ ലിവർപൂളിൻ്റെ മറ്റൊരു മുന്നേറ്റം, പക്ഷേ അതൊരു ഗോൾ കിക്കലാണ് കലാശിക്കുന്നത്. തുടർന്ന് ഇവിടെ ലിവർപൂൾ താരമായ മുഹമ്മദ് സലഹ് തേടിക്കൊണ്ട് ഒരു ലോങ് ബോൾ വരുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് സലഹ് എടുത്ത ഷോട്ടൊന്നും ലക്ഷ്യത്തേക്ക് എത്തുന്നില്ല. അതിനുശേഷം ഇവിടെ സാധ്യമായ ബോളുമായി വരുന്നു. പക്ഷേ പി എസ് ജി താരമായ ഡിമേരി അയാളെ ഫോൾ ചെയ്യുന്നു. വീണ്ടും ഇവിടെ ലിവർപൂളിന് അനുകൂലമായി ഒരു പെനാൾട്ടിയാണ് ലഭിക്കുന്നത്. കിക്ക് എടുക്കുന്നത് മിൽനറാണ്. മിൽനറിൻ്റെ മികച്ചൊരു കിക്ക് അതും ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ഓരോ ഫുട്ബോൾ പ്രേമിയെയും ഓരോ നിമിഷവും രോമാഞ്ചപ്പെടുത്തുന്ന ഒരു മത്സരമായിരുന്നു അത്. കാരണം ഇപ്പോൾ ആ ക്രിക്കറ്റ് സ്കോറിൽ 4-4 എന്നായിരിക്കുന്നു. അതെ, പി എസ് ജി 2 ലിവർപൂൾ 1. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തുന്നു. അങ്ങനെ ആവേശകരമായ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 എന്ന സ്കോറിൽ പി എസ് ജി തന്നെയാണ് മുൻപിൽ. രണ്ടാം പകുതി ലിവർപൂളിൻ്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ചതും ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് പി എസ് ജിയുടെ ഒരു മുന്നേറ്റമാണ്. പക്ഷേ ലിവർപൂൾ ഡിഫൻഡർ അവിടെ ഒരു ഫോളിനാണ് ശ്രമിക്കുന്നത്. അതിനനുകൂലമായി പി എസ് ജിക്ക് അനുകൂലം ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. ഡിമേരിയുടെ മികച്ചൊരു ക്രോസ്, പക്ഷേ അതിലൂടെ ഒന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനുശേഷം ഇവിടെ വീണ്ടും ലിവർപൂളിൻ്റെ മറ്റൊരു മുന്നേറ്റം, പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. ഇവിടെ സാദിയോ മാനേയിൽ നിന്നും റോബർട്ട്സണിലേക്ക്, റോബർട്ട്സണിൻ്റെ മികച്ചൊരു ക്രോസ്, പക്ഷേ അവിടെ അവർക്ക് വില്ലനായിക്കൊണ്ട് മികച്ച രീതിയിൽ തന്നെ തിയാഗോ സിൽവ ആ മികച്ചൊരു ടാക്ലിങ്ങിലൂടെ അപകടത്തെ ഒഴിവാക്കുന്നു. അതിനുശേഷം ഇവിടെ വീണ്ടും റോബർട്ട്സണിൻ്റെ ഒരു ക്രോസ്, പക്ഷേ ഫെർമിനിയോയെ തേടിക്കൊണ്ട് വന്ന ആ ക്രോസ് ഗോൾ വലയത്തിലേക്ക് എത്തിക്കാൻ ലിവർപൂൾ താരത്തിന് കഴിയുന്നില്ല. തുടർന്ന് ഇവിടെ പി എസ് ജിക്ക് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ലക്ഷ്യത്തെത്തുന്നില്ല. മികച്ച രീതിയിൽ തന്നെ അലിസൺ ബക്കർ അതിനെയെല്ലാം തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ലിവർപൂൾ താരമായ റോബർട്ട്സൻ്റെ ഒരു ഷോട്ട്, പക്ഷേ മെർക്കിനിയോസ് എന്ന ഡിഫൻഡർ മികച്ച രീതിയിൽ തന്നെ അത് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പി എസ് ജി താരമായ നെയ്മർ ജൂനിയർ ബോളുമായി വരുന്നു. എന്നാൽ വാൻ ഡൈക്ക് മികച്ച രീതിയിൽ തന്നെ അയാളെ തടഞ്ഞിടുന്നു. ആ ഒരു നിമിഷം ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിയ നിമിഷമായിരുന്നു. കാരണം ഫുട്ബോൾ സ്കില്ലുകളുടെ രാജകുമാരനായ സുൽത്താനും അതുപോലെ തന്നെ അന്ന് ലോക ഫുട്ബോളിനെ ഒന്നടക്കം വിറപ്പിച്ച ഏറ്റവും മികച്ച ഡിഫൻഡറായ വാൻ ഡൈക്കും നേർക്കുനേർ വന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത്. വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ വീണ്ടും ലിവർപൂളിന് അനുകൂലമായ ഒരു ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നു, പക്ഷേ അതിലൂടെയൊന്നും ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. തുടർന്ന് ഇവിടെ പി എസ് ജിയുടെ മറ്റൊരു കൗണ്ടർ അറ്റാക്ക്. പി എസ് ജി തരം ബോളുമായി വന്ന് എംബാപ്പയിലേക്ക് ഒരു പാസ്. എംബാപ്പ ബോളുമായി വന്ന് മികച്ചൊരു ഷോട്ട് എടുക്കുന്നു, പക്ഷേ റോബർട്ട്സന്റെ മികച്ച ഇടപെടൽ കാരണം അവിടെയും അവർ ഗോൾ കണ്ടെത്തുന്നില്ല. ഇവിടെ വീണ്ടും പി എസ് ജിക്ക് അനുകൂലമായ ഒരു ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നു. നെയ്മർ ജൂനിയറിൻ്റെ കാലിൽ നിന്നും ഒരു പവർഫുൾ ഷോട്ട്, പക്ഷേ അവിടെയും അവർക്ക് വില്ലനാകുന്നത് അലിസൺ ബക്കറാണ്. ഈ മത്സരത്തിൻ്റെ ഉടനീളം മികച്ച പ്രകടനം തന്നെയായിരുന്നു അലിസൺ ബക്കർ എന്ന ഗോൾ കീപ്പർ കാഴ്ചവെച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ആവേശമാവശ്യം ഒരുപോലെ നിറഞ്ഞാടി ആ മത്സരം അവസാനിക്കുന്നു. അഗ്രിഗേറ്റ് സ്കോർ 4-4 എന്നാണ്. എന്നാലും എവേ ഗോൾ അടിസ്ഥാനത്തിൽ പി എസ് ജി തന്നെയാണ് ആ മത്സരത്തിലെ വിജയികളായി തിരഞ്ഞെടുക്കുന്നത്. പി എസ് ജി തങ്ങളുടെ തിരിച്ചുവരവും പ്രതികാരവും തീർത്ത ഒരു മത്സരം തന്നെയായിരുന്നു അത്.